ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 മെയ് 20 വളരെ പ്രാധാന്യം അറിയിക്കുന്ന 5 വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുതൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു സ്മാർട്ട് കാർഡിന്റെ ഒക്കെ രൂപത്തിലായിരിക്കും നമുക്ക് ലഭ്യമാകുക എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് വരുന്നത്. ഈ മാസത്തോടുകൂടി തന്നെ ഈ ഒരു പദ്ധതിക്ക് ആരംഭം കുറിക്കുകയാണ്. അതിനുശേഷം അടുത്തതായി നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാകുമ്പോൾ പുതിയ സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ഒരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് വീടില്ലാത്ത ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വീടിന്റെ ഒക്കെ വിതരണം, കൂടുതലായിട്ടുള്ള വീടുകളുടെ വിതരണം അടുത്ത മാസത്തോടുകൂടി തന്നെ കൂടുതലായിട്ട് ആരംഭിക്കും എന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇതിന്റെ കരട് രേഖ, അതായത് ആർക്കൊക്കെയാണ് ഈ ഒരു വീട് ലഭ്യമാക്കുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ള കരട് രേഖ അടുത്ത മാസം പകുതിയോടുകൂടി തന്നെ ഇത് ലഭ്യമാകും. അതിനുശേഷം ഇത് വീണ്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും അർഹതയുള്ള ആളുകൾക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പീൽ ചെയ്യുവാൻ വേണ്ടി അടുത്ത മാസം 14 വരെ ആദ്യഘട്ടത്തിൽ സമയം നൽകുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ തുക എന്താണ് ലഭിക്കുന്നത് എന്ന് വളരെയധികം ആളുകളാണ് നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലുമൊക്കെ. പ്രധാനമായിട്ട് മനസ്സിലാക്കുക, അനർഹരായിട്ടുള്ള ആളുകൾ തുക കൈപ്പറ്റിയതിനെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഈ ഒരു തുക തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ 30,000 മുകളിൽ അനർഹമായിട്ടുള്ള ആളുകൾ തുക കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിൽ 21,000 മുകളിൽ ആളുകൾ വരുമാന നികുതി, അതായത് ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഉടനെ തന്നെ തുക തിരിച്ചുപിടിക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി കളക്ടിംഗ് ഓഫീസർമാരെ തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തുതന്നെയായാലും ഉടനെ തന്നെ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. അതിനു മുമ്പാകെ തന്നെ നിങ്ങൾ EKYC പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും EKYC പൂർത്തീകരിക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുക. EKYC പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തുക, ഈ 11-ാമത്തെ ഗഡുവായ തുക ലഭ്യമാകില്ല എന്ന് തന്നെയുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. വളരെയധികം സംശയങ്ങളൊക്കെ ഇത് സംബന്ധിച്ചൊക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ മാസത്തെയും തുക അടുത്ത മാസം 10-ാം തീയതിയോടുകൂടിയൊക്കെയാണ് വിതരണം ചെയ്യുന്നത്. ഈ മാസം തുക നമുക്ക് ലഭിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. പക്ഷേ ഈ മാസത്തെ തുക ഈ മാസം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോവുകയാണ്. 25-ാം തീയതിയോടുകൂടി തന്നെ തുക വിതരണം ആരംഭിക്കും എന്നുള്ള അറിയിപ്പുകൾ നമുക്കിപ്പോൾ ലഭ്യമാകുകയാണ്. സർക്കാരിന്റെ 1-ാം വർഷ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാവിധ ക്ഷേമ ആനുകൂല്യങ്ങളുടെയും തുക വിതരണം ചെയ്യുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ക്ഷേമ പെൻഷൻ തുക, അതുപോലെ തന്നെ ആശ്വാസ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള 1,200 വീതമുള്ള തുകയുടെ വിതരണം, ഇതെല്ലാം ഈ മാസം തന്നെ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പൊതുജനങ്ങളെല്ലാവരും കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. കൂടാതെ അനർഹമായിട്ടുള്ള ആളുകളെ വീടുകളിലെത്തി പുറത്താക്കുന്ന നടപടിയുമൊക്കെ ക്ഷേമ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്തുതന്നെയായാലും വീടുകളിലെത്തി പരിശോധനയൊക്കെ ഉണ്ടാകും. പൊതുജനങ്ങൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അവസാനത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും എറണാകുളം, ഇടുക്കി അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളിലൊക്കെ അതികർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ വരുന്നുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം രാത്രികാല യാത്രകളൊക്കെ നടത്തുക. മാത്രമല്ല ഏകദേശം 12 ജില്ലകളിൽ, തിരുവനന്തപുരവും കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇടുക്കി ജില്ലയിലൊക്കെ അതിശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ മണ്ണിടിച്ചിലുണ്ടാകാനും ഏകദേശം 10 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ട്. NDRFന്റെ സംഘങ്ങൾ ഇപ്പോൾ 7 ജില്ലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിശക്തമായിട്ടുള്ള മഴ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന അറിയിപ്പുകൾ. അടുത്ത ദിവസവും, അതായത് നാളത്തെ ദിവസവും, കൂടുതലായിട്ടുള്ള ഓറഞ്ച് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഭൂതത്താൻകെട്ട് അണക്കെട്ട്, കൂടാതെ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഒക്കെ ഷട്ടറുകളൊക്കെ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ഡാമിന്റെയും ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ അതീവ ജാഗ്രത പാലിക്കുവാനും വേണ്ട നടപടിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഇടുക്കി ജില്ലയിലുള്ള പല ഡാമുകളും വളരെ വേഗത്തിൽ നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.